പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേം. എന്നാൽ പലവർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. അങ്ങനെയുള്ള ടേമാണ് ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ദരിദ്രനായ വ്യക്തി സാധാരണ അയാൾക്ക് സന്തോഷമുണ്ടാവാറില്ല. കാരണം അയാളുടെ വരവിനനുസരിച്ചുള്ള ചെലവല്ല അയാൾക്കുണ്ടാവുക. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചെലവ് കൂടുതൽ, വരവ് കുറവ്. അപ്പോൾ അവന് ഹാപ്പി ആയിരിക്കില്ല. പക്ഷെ ചില സമയത്ത് അതിനെതിരായിട്ട് സംഭവങ്ങൾ, അതിന് വിപരീതമായ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം. ഉദാഹരണം, ഒരാൾ ദരിദ്രനായിട്ട് പോലും, പാവപ്പെട്ടവനായിട്ട് പോലും അയാൾക്ക് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഒരാൾ സുഖമില്ലാതിരിക്കുകയാണ്. സുഖമില്ലാതിരിക്കുന്ന ആൾക്ക് ക്ലാസ്സിൽ പോകാൻ സാധ്യമല്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള സംഭവം നടക്കാൻ, സുഖമില്ലാത്ത ആൾ ക്ലാസ്സിലേക്ക് പോയി, അപ്പോൾ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം. അവൻ സുഖമില്ലാതിരുന്നിട്ട് പോലും, അവൻ അസുഖമായിട്ട് പോലും അവന് ക്ലാസ്സിലേക്ക് വന്നു. ഇതുപോലുള്ള സാഹചര്യത്തിലാണ് നാം ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. അതിന് പകരം സ്റ്റിൽ, യെറ്റ് എന്നൊക്കെ ഉപയോഗിക്കാം. അതിനൊക്കെ അർത്ഥം എന്നിട്ടും എന്നാണ്. ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത, രണ്ട് സെന്റൻസുകളെ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം, ഒറ്റ സെന്റൻസ് ആക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇൻസ്പൈറ്റ് ഓഫ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് നാം ഉപയോഗിക്കാറ്. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹീസ് പുവർ, അവന് പാവപ്പെട്ടവനാണ്. സ്റ്റിൽ ഹീ ലീഡ്സ് എ ഹാപ്പി ലൈഫ്, എന്നിട്ടും അവന് ഒരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ലീഡ്സ് എന്ന് പറഞ്ഞാൽ നയിക്കുന്നു, അവന് സന്തോഷവാനാണ്. ഇത് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് ഒറ്റ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി ഹി ലീഡ്സ് ഹാപ്പി ലൈഫ്. അടുത്ത ഉദാഹരണം നോക്കാം. ഹീസ് ഇൽ, അവൻ അസുഖമാണ്. ഹീസ് ഇൽ എന്ന് പറഞ്ഞാൽ അവന് അസുഖമാണ് എന്നുള്ളതിന് ഇൽ എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഹീസ് ഇൽ, അവൻ അസുഖത്തിലാണ്. സ്റ്റിൽ ഈ കെയിം ടു ദി ക്ലാസ്, എന്നിട്ടും അവന് ക്ലാസ്സിലേക്ക് വന്നു. ഇനി അത് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് പറയുമ്പോൾ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ് അവന് അസുഖമുണ്ടായിട്ട് പോലും ഹീ കെയിം ടു ദ ക്ലാസ്, അവന് ക്ലാസ്സിലേക്ക് വന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ് ഹീ കെയിം ടു ദ ക്ലാസ്, അസുഖമുണ്ടായിട്ട് പോലും അവന് ക്ലാസ്സിലേക്ക് വന്നു. നെക്സ്റ്റ് ഉദാഹരണം, ഹി വർക്ക്ഡ് ഹാർഡ്, അവൻ കഠിനമായി ജോലി ചെയ്തു. യെറ്റ് ഹി ഫെയിൽഡ്, എന്നിട്ടും അവന് പരാജയപ്പെട്ടു. യെറ്റ് എന്ന് പറഞ്ഞാലും എന്നിട്ടും. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് അവന് കഠിനമായി ജോലി ചെയ്തിട്ട് പോലും ഹി ഫെയിൽഡ്, അവന് പരാജയപ്പെട്ടു. ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള സെന്റൻസിലൊക്കെ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അധ്യായങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷന് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ഡൗട്ട്സുകൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഇവിടെ നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. അതുവരെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നവരെ ഓൾ ദി ബെസ്റ്റ്.